ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് ഇതൊരു പരീക്ഷ പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക അതായത് ഓരോ ചോദ്യത്തിനും അനുവദിച്ചിരിക്കുന്ന സമയത്ത് മാത്രം ഉത്തരം എഴുതുക ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയമായിരിക്കും നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരി ശരിയത്തരമെന്ന് തോന്നുന്ന ഓപ്ഷൻ ഒരു ബുക്കിൽ നമ്പർ ഇട്ട് എഴുതി പോവുക വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നിരവധി ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത് അപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്ന മറ്റ് ക്ലാസുകളുടെ എല്ലാം ലിങ്കുകൾ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസുകളുടെയും ലിങ്കുകൾ അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ പേര് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി എന്നാണ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ നൂറ്റി അൻപത്തി മൂന്ന് ഓപ്ഷൻ ബി നൂറ്റി അറുപത്തി മൂന്ന് ഓപ്ഷൻ സി നൂറ്റി എഴുപത്തി മൂന്ന് ഓപ്ഷൻ ഡി നൂറ്റി എൺപത്തി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ നൂറ്റി അൻപത്തി മൂന്ന് രണ്ടാമത്തെ ചോദ്യം സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അനുച്ഛേദം പത്തൊൻപത് സി ഓപ്ഷൻ ബി അനുച്ഛേദം പത്തൊൻപത് ഡി ഓപ്ഷൻ സി അനുച്ഛേദം പത്തൊൻപത് ബി ഓപ്ഷൻ ഡി അനുച്ഛേദം പത്തൊൻപത് എ ശരി ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം പത്തൊൻപത് സി മൂന്നാമത്തെ ചോദ്യം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ എ പഞ്ചായത്ത് സമിതി ഓപ്ഷൻ ബി ഗ്രാമസഭ ഓപ്ഷൻ സി നഗരസഭ ഓപ്ഷൻ ഡി ജില്ലാ കൗൺസിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ഗ്രാമസഭ നാലാമത്തെ ചോദ്യം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ഗവർണർ ഓപ്ഷൻ ബി പ്രസിഡന്റ് ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ലഫ്റ്റനന്റ് ഗവർണർ ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡന്റ് അഞ്ചാമത്തെ ചോദ്യം ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ഓപ്ഷൻ എ ആംഡ് റബലിയൻ ഓപ്ഷൻ ബി ഇൻ്റഗ്രിറ്റി ഓഫ് നേഷൻ ഓപ്ഷൻ സി സെക്യുലർ ഓപ്ഷൻ ഡി സോഷ്യലിസ്റ്റ് ശരി ഉത്തരം ഓപ്ഷൻ എ ആംഡ് റബിലിയൻ ആറാമത്തെ ചോദ്യം ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ബി ഡോക്ടർ രാധാകൃഷ്ണൻ ഓപ്ഷൻ സി സക്കീർ ഹുസൈൻ ഓപ്ഷൻ ഡി വി വി ഗിരി ശരി ഉത്തരം ഓപ്ഷൻ സി സക്കീർ ഹുസൈൻ ഏഴാമത്തെ ചോദ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം ഓപ്ഷൻ എ ആറ് മാസം ഓപ്ഷൻ ബി മൂന്ന് മാസം ഓപ്ഷൻ സി രണ്ട് മാസം ഓപ്ഷൻ ഡി ഒരു മാസം ശരി ഉത്തരം ഓപ്ഷൻ സി രണ്ടു മാസം എട്ടാമത്തെ ചോദ്യം ചെളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഓപ്ഷൻ എ ഫൊൻ ഓപ്ഷൻ ബി മിസ്ട്രൽ ഓപ്ഷൻ സി ചിനൂക്ക് ഓപ്ഷൻ ഡി നോർവെസ്റ്റർ ശരിയത്തരം ഓപ്ഷൻ ബി നിസ്ട്രൽ ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ ജയിൽ ടൂറിസം ആരംഭിച്ച ജയിൽ ഓപ്ഷൻ എ വിയൂർ ഓപ്ഷൻ ബി പൂജപ്പുര ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി ആലപ്പുഴ ശരി ഉത്തരം ഓപ്ഷൻ എ വി പത്താമത്തെ ചോദ്യം ഗ്ലോനാസ് ഏത് രാജ്യത്തിൻ്റെ നാവിഗേഷൻ സംവിധാനമാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ശരി ഉത്തരം ഓപ്ഷൻ സി റഷ്യ പതിനൊന്നാമത്തെ ചോദ്യം മയൂരാക്ഷി നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഓപ്ഷൻ സി ജാർഖണ്ഡ് ഓപ്ഷൻ ഡി ത്രിപുര ഓപ്ഷൻ സി ജാർഖണ്ഡ് പന്ത്രണ്ടാമത്തെ ചോദ്യം വിസ്മയങ്ങളുടെ കൊന്ന് എന്നറിയപ്പെടുന്ന ചിത്രകൂട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഒറീസ ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ശരിയത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ഓപ്ഷൻ എ കാട്ടാക്കട ഓപ്ഷൻ ബി മട്ടാഞ്ചേരി ഓപ്ഷൻ സി നഗരൂർ ഓപ്ഷൻ ഡി ഫോർട്ട് കൊച്ചി ഉത്തരം ഓപ്ഷൻ സി നഗരൂർ പതിനാലാമത്തെ ചോദ്യം അട്ടപ്പാടി വനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദി ഓപ്ഷൻ എ ശിരുവാണി ഓപ്ഷൻ ബി വരട്ട ഓപ്ഷൻ സി കൊടങ്ങരപ്പള്ളം ഓപ്ഷൻ ഡി വേളിപ്പുഴ ശരിയത്തരം ഓപ്ഷൻ സി കൊടങ്ങര പള്ളം പതിനഞ്ചാമത്തെ ചോദ്യം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ഹിറ്റ്ലർ ഓപ്ഷൻ ബി നെപ്പോളിയൻ ഓപ്ഷൻ സി മുസോളിനി ഓപ്ഷൻ ഡി ചെഗുവേര ശരി ഉത്തരം ഓപ്ഷൻ സി മുസോളിനി പതിനാറാമത്തെ ചോദ്യം പോൾ വാൾട്ടിലെ വിസ്മയ താരമായ സെർജി ബൂക്ക ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ എ യു എസ് എ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ഉക്രൈൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഉക്രൈൻ പതിനേഴാമത്തെ ചോദ്യം അടുത്തിടെ ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച രാജ്യം ഓപ്ഷൻ എ ബ്രിട്ടൻ ഓപ്ഷൻ ബി യു ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ചൈന ശരി ഉത്തരം ഓപ്ഷൻ സി ജപ്പാൻ പതിനെട്ടാമത്തെ ചോദ്യം പാലസ്തീന സ്വാതന്ത്ര്യം നൽകിയ കരാർ ഏതാണ് ഓപ്ഷൻ എ ജനീവാ കരാർ ഓപ്ഷൻ ബി ഓസ്ലോ കരാർ ഓപ്ഷൻ സി മ്യൂണിക് കരാർ ഓപ്ഷൻ ഡി സിയോണിസ്റ്റ് കരാർ ശരി ഉത്തരം ഓപ്ഷൻ ബി ഓസ്ലോ കര പത്തൊൻപതാമത്തെ ചോദ്യം ദീനബന്ധു മിത്രയുടെ നീൽദർപ്പൺ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ നോവൽ ഓപ്ഷൻ ബി നാടകം ഓപ്ഷൻ സി സിനിമ ഓപ്ഷൻ ഡി കവിത ശരി ഉത്തരം ഓപ്ഷൻ ബി നാടകം ഇരുപതാമത്തെ ചോദ്യം പാഞ്ചാലി ശപഥം എന്ന കൃതി ആരുടേതാണ് ഓപ്ഷൻ എ പ്രേംചന്ദ് ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി സുബ്രഹ്മണ്യ ഭാരതി ഓപ്ഷൻ ഡി ബാബു കിഷോർ ശരി ഉത്തരം ഓപ്ഷൻ സി സുബ്രഹ്മണ്യ ഭാരതി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ മധ്യശിലായുഗ തെളിവുകൾ ലഭിച്ച ആദംഗഡ് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഗുജറാത്ത് ശരി ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മച്ഛലി പട്ടണത്തിൽ ആന്ധ്രാ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ എ പി ആർ സുബ്രഹ്മണ്യൻ ഓപ്ഷൻ ബി അനന്തറാവു ഓപ്ഷൻ സി സുബ്രഹ്മണ്യ ഭാരതി ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ ശരി ഉത്തരം ഓപ്ഷൻ ഡി പട്ടാഭി സീതാറാമയ്യ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പ്രാചീന കാലത്ത് മാൾവാ പീഠഭൂമിയുടെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന നഗരം ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ ബി ഉജ്ജയിനി ഓപ്ഷൻ സി ഔദ് ഓപ്ഷൻ ഡി ഗ്വാളിയോർ ശരി ഉത്തരം ഓപ്ഷൻ ബി ഉജ്ജൈനി ഇരുപത്തിനാലാമത്തെ ചോദ്യം പ്രാചീന പ്രാചീനകാലത്ത് ഹയാക്സ്താൻ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഓപ്ഷൻ എ പാകിസ്ഥാൻ ഓപ്ഷൻ ബി അർമേനിയ ഓപ്ഷൻ സി അൾജീരിയ ഓപ്ഷൻ ഡി താജിക്കിസ്ഥാൻ ശരിയത്തരം ഓപ്ഷൻ ബി അർമേനിയ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഓപ്ഷൻ എ ടി കെ ജോസഫ് ഓപ്ഷൻ ബി ടി എം വർഗീസ് ഓപ്ഷൻ സി ലക്ഷ്മണസ്വാമി ഓപ്ഷൻ ഡി അരവിന്ദ് സേന ശരി ഉത്തരം ഓപ്ഷൻ ബി ടി എം വർഗീസ് ഇരുപത്തിയാറാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി ഓപ്ഷൻ സി വിറ്റാമിൻ കെ ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി ശരി ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ കെ ഇരുപത്തിയേഴാമത്തെ ചോദ്യം താജ്മഹലിൻ്റെ സുരക്ഷാ ചുമതല ആർക്കാണ് ഓപ്ഷൻ എ സി ആർ പി എഫ് ഓപ്ഷൻ ബി എൻ എസ് ജി ഓപ്ഷൻ സി സി ഐ എസ് എഫ് ഓപ്ഷൻ ഡി ബി എസ് എഫ് ശരി ഉത്തരം ഓപ്ഷൻ സി സി ഐ എസ് എഫ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം അനുശീലൻ സമിതി എവിടെയാണ് പ്രവർത്തിച്ചത് ഓപ്ഷൻ എ ബംഗാൾ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ശരിയത്തരം ഓപ്ഷൻ എ ബംഗാൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പൂർവവേദ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഏകവേദം ഓപ്ഷൻ എ ഋഗ്വേദം ഓപ്ഷൻ ബി സാമവേദം ഓപ്ഷൻ സി യജുർവേദം ഓപ്ഷൻ ഡി അധർവവേദം ചെറിയുത്തരം ഓപ്ഷൻ എ ഋഗ്വേദം മുപ്പതാമത്തെ ചോദ്യമാണ് അവസാനത്തെ ചോദ്യമാണ് ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിറം ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി പച്ച ഓപ്ഷൻ സി മഞ്ഞ ഓപ്ഷൻ ഡി കറുപ്പ് ശരി ഉത്തരം ഓപ്ഷൻ സി മഞ്ഞ ഇപ്പോൾ ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മുപ്പതിൽ എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകൾ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൂടി കാണുവാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്ത് കാണാം